Eid Mubarak, baby. Eid Mubarak, Kalila. Eid Mubarak, Mommy. Eid Mubarak. And guys, Eid Mubarak. Eid Mubarak, dears. എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈദായിട്ട് എന്താ ഫുഡ് ഉണ്ടാവുക? ഫുഡ് നമ്മൾ ഇന്ന് നാട്ടിലില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചെന്നൈയിലാണുള്ളത്. ആൻഡ് അതുകൊണ്ട് ഫുഡ് വെളിയിൽ ഹോട്ടലിൽ. ഓക്കെ, ആൻഡ് ഇപ്പൊ പള്ളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഔട്ട്ഫിറ്റ് ഇതാണ്. ഓക്കെ, അപ്പൊ ഗൈസ് എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഓക്കെ, വൺസ് അഗെയിൻ പറയാണ് എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഈദ് മുബാറക്കിന്റെ ഔട്ട്ഫിറ്റ് ആണ് നമ്മുടെ ഈ മൂന്ന് ബേബീസിനും, ബേബിക്കും മൂന്ന് പേർക്കും സെയിം ഔട്ട്ഫിറ്റ് ആണ്. എൻ്റെ കളറിലെ ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെളിയിൽ പോകുന്നത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ബിരിയാണിയാണ് കേട്ടോ, മട്ടൻ ബിരിയാണിയാണ് പെരുന്നാളുടെ അന്ന് കഴിക്കുന്നത്. സോ അപ്പം നമ്മൾ മട്ടൻ ബിരിയാണി കഴിക്കുകയാണ്. അപ്പോൾ ഇലയൊക്കെ ബേബി ക്ലീൻ ആക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇലയിലൊക്കെ അവർ എത്ര ക്ലീൻ ആക്കിയിട്ട് വെച്ചതാണെങ്കിലും ലേശം പൊടി ഉണ്ടാവും. അപ്പം എല്ലാവരും ഇല കഴുകണം കേട്ടോ കഴിക്കണേന്. അപ്പോൾ ഡിയേഴ്സ്, നമ്മൾ രണ്ട് മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ കേസരി തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഉള്ളിയുടെ ഒരു കേർഡ് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളി സ്മെല്ല് വരുന്നുണ്ടായിട്ടോ. നമ്മൾ തമിഴ്നാട് ചെട്ടിനാട് ബിരിയാണിയാണ് നമ്മൾ കഴിക്കുന്നത്, മട്ടൻ ബിരിയാണിയാണ് കഴിക്കുന്നത് കേട്ടോ. കിടുക്കാച്ചി സ്മെല്ല് വരുന്നുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി വെച്ചു. അതേപോലെ ബ്രിഞ്ചോളിൻ്റെ ഒരു പുളിക്കറിയാണ് കേട്ടോ, ഇവരുടെ നാട്ടിൻ്റെ സ്റ്റൈലാണ്. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റ് ആക്കുന്നത് കിട്ടും. ടേസ്റ്റ് ആണ്, അടിപൊളിയാണ്, ഒന്നും പറയണ്ട. വാ, അടിപൊളി ടേസ്റ്റ്. പിന്നെ നമ്മൾ ചെന്നൈ ഫുള്ള് കറങ്ങി നോക്കാൻ പോകുകയാണ്. മരീന ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത്. മരീന ബീച്ചിൻ്റെ അവിടെ തന്നെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്, മ്യൂസിയംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഡിയേഴ്സിന് കാണിച്ചു തരാം എന്നും കൂടിയിട്ടാണ് നമ്മൾ വ്ളോഗ് എടുക്കുന്നത്. അടിപൊളി ഉണ്ടല്ലോ, പിള്ളേരും ബേബിയൊക്കെ ആയിട്ട് നല്ല ഡ്രസ്സും, രണ്ടുപേരും കാണാൻ നല്ല രസമുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓട്ടോയിൽ കയറിയാണ് പോകുന്നത്. ആൻഡ് മക്കളെ, ഇത് നമ്മുടെ കേരളം പോലെയല്ല, ഫുൾ ബിസിയാണ് കേട്ടോ ഡിയേഴ്സ്. റോട്ടിൽ ഒരു സ്ഥലം പോലും വിടാതെ ഫുള്ള് ആൾക്കാരാണ്. അടുത്തടുത്ത് വണ്ടി പോകും, ഫുള്ള് തിരക്കാണ്. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്, സുന്ദരി ആയിട്ടുണ്ടോ, മേക്കപ്പൊക്കെ എങ്ങനെയുണ്ട്, ഇയറിങ്സും എല്ലാം പുതിയതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് കമൻ്റ് ഡൗൺ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിലോട്ട് പെട്ടെന്ന് തത്രപ്പാട്. മച്ചാന്മാരെ, ഒന്നും പറയണ്ട, വേറെ ലെവൽ റോഡാണ്. റോഡാവട്ടെ, അതേപോലെ നമ്മുടെ സീനറീസ് ആവട്ടെ, ഓരോരോ ബിൽഡിങ്സ് ആവട്ടെ, ഈ ബ്രിഡ്ജ് ആവട്ടെ, എന്താവട്ടെ, അടിപൊളിയായിട്ട് അവർ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ബ്രിഡ്ജ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇങ്ങനെ 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 ഈ വട്ടവട്ട ഷേപ്പിലും അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. ട്രിപ്പ് ഉദ്ദേശിക്കുന്നവർ ഇതാവാ ചെന്നൈയിലോട്ട് വിട്ടോളി, അടിപൊളി സ്ഥലം തന്നെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ.
നമ്മള് ഫസ്റ്റ് തന്നെ മറീനയുടെ അവിടെ എത്തിയിട്ടുണ്ട്, ബീച്ചിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിൽ കയറാണ്, കുറേ ടോയ് ഷോപ്സും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഈ ഒരു നമ്മുടെ വണ്ടി ഷോപ്പ് പോലെ തന്നെ കുറേ ടോയ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ബേബി കലിയിൽ ആദ്യം തന്നെ ഫസ്റ്റ് വന്നപ്പോ തന്നെ ആ ടോയ് ഷോപ്പ് കണ്ടിട്ട് ടോയ് വാങ്ങിന്. വാങ്ങിന് ശേഷം നമ്മൾ കയറി കുതിരയൊക്കെ, ചട്ടിപ്പൊളി സീനറീസ് ആണ് കേട്ടോ. മസ്റ്റ് ഈ സ്ഥലം തന്നെയാണ് നിങ്ങൾ വരണം. അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകണം. നമ്മുടെ ഓരോരോ കുട്ടി സന്തോഷം പെരുന്നാളുടെ അന്ന് വെളിയിൽ പോകുന്നു, എല്ലാ കുട്ടി കുട്ടി സന്തോഷങ്ങളാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ. അങ്ങനെ നടന്നു പോകുകയാണ്, കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുകയാണ്. ഇത് നമ്മുടെ എം ജി ആർ, നമ്മുടെ തലപതി എം ജി ആറിൻ്റെ മരണപ്പെട്ട സ്ഥലത്തിൻ്റെ ആ ഒരു സംഭവമാണ് കേട്ടോ. ആ ഒരു ഫ്യൂണറലിൻ്റെ ഇത് സാധനം വെച്ചിട്ട് ആളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള സംഭവമാണ്. അതൊക്കെ കണ്ടു, അതൊക്കെയുണ്ട്. കുറേ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഡിയസ് വീക്ക് ഡേ ആയിട്ട് പോലും നല്ല ആളുണ്ടായിരുന്നു. ആ ബിൽഡിങ്ങും കാര്യങ്ങളും വൈബ്സും ഒക്കെ എൻ്റെ ഡിയേഴ്സ് ഒന്ന് ആസ്വദിക്കുന്നതാണ്. അപ്പം ചെന്നൈയിൽ സംഭവങ്ങൾ ഇല്ലയെന്ന് പറയുന്നവർ ഒന്ന് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം പറയാൻ. അടിപൊളി ബിൽഡിങ്ങും കാര്യങ്ങളാണ്, കാണേണ്ട കാഴ്ചകളാണ് ഡിയേഴ്സ്. വേറെ ഒരു ലക്ഷ്യമില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കണ്ടിട്ട് പോകുക. ഇവിടെ ഈ കോൺ ഉണ്ടായിരുന്നു, കടലകൾ, പോപ്കോണ്, നമ്മുടെ ഈ പച്ചമാങ്ങ ഉപ്പിലിട്ടത്, ലെമൺസ്, ലെമൺ ജ്യൂസ്, സർബത്ത് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡിയസ്. ഈ വേല് തന്നെ ഇങ്ങനെ നിരത്തി വെച്ചേക്കണം, ഒരു രക്ഷയില്ല. എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതേപോലെ ക്ലീനിങ് ആവട്ടെ, എല്ലാം അടിപൊളി ക്ലീനായിട്ട് സെറ്റായിട്ടാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കുറേ കാഴ്ചകളുണ്ട് കാണാനായിട്ട്.
ഇത് ഓരോരോ പോർട്രേറ്റ്സും വെച്ച സ്ഥലങ്ങൾ ഇങ്ങനെ നമ്മൾ കണ്ട് കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ കണ്ടുപോയിക്കൊണ്ടിരിക്കും. പിള്ളേരൊക്കെ സന്തോഷമാണ്, നല്ല ടൈൽസ് അല്ലേ. അപ്പം ഇങ്ങനെ പിള്ളേർക്ക് ഓടി കളിക്കാനും പിള്ളേർക്ക് ഈ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ കൗതുകം, അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് മാക്സിമം അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ബാക്കിൽ നമ്മുടെ കരുണാനിധി സാറിനെ ബരി ചെയ്ത സ്ഥലമാണ് അവിടെ. സോ അതും നമ്മൾ കണ്ടു, എല്ലാം കണ്ടു. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ പിള്ളേരും ഇങ്ങോട്ട് അങ്ങോട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. മോമിനെ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല രസമാണ്. എല്ലാവരും പറഞ്ഞു താങ്ക് യു സോ മച്ച്, അടിപൊളി ഔട്ട്ഫിറ്റാണ് പറഞ്ഞു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വാവാച്ചി നല്ല സന്തോഷമായിട്ട് നടക്കുകയാണ് കേട്ടോ. രണ്ടുപേരും പിടിച്ച് നടക്കുകയാണ്. പിന്നെ അതേപോലെ ഫാൻസി ആവട്ടെ, കുറേ കുറച്ച് പൈസ കുറേ ഫാൻസിയും കാര്യങ്ങളും, നമ്മുടെ വളകളും പൂക്കളും. ഇപ്പം നമ്മൾ ബീച്ചിലോട്ട് കയറുകയാണ് കേട്ടോ. എല്ലാം അടിപൊളി കിടുക്കാച്ചി വൈബാണ്. കുറേ ആൾക്കാരുണ്ട് ഡിയേഴ്സ്. നമ്മളെ എന്താ പറയുക, ചെറിയ ചെറിയ സിറ്റീസ് കണ്ടിട്ട് നമ്മൾ ഇത്രയും വലിയ സിറ്റി കാണുമ്പോൾ ഭയങ്കര കുറേ ആൾക്കാരും തിരക്കും ഒക്കെയാണ് കേട്ടോ. പിന്നെ അത്രയും വലിയ ബലൂൺ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ ബീച്ചിൻ്റെ എൻട്രിയിലോട്ട് എൻ്റർ ആവുകയാണ്. കുറേ ടോയ്സും പിള്ളേർക്ക്, പിള്ളേർക്കൊക്കെ നല്ല എൻജോയ് ചെയ്യും. പിള്ളേരൊക്കെ ടോയ്സ് ചോദിക്കും, ടോയ്സും. പിന്നെ നമുക്ക് വെളിയിലിറങ്ങിയാൽ വേശിപ്പ് കൂടുതലാണല്ലോ, സ്വാഭാവികം. അപ്പം ഞാൻ ബേബിനോട് ചോദിച്ചു പാനിപ്പൂരി വാങ്ങിച്ചരുമോന്ന്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ പാനിപ്പൂരിയാണ് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്തത്. ഒരു കയ്യിൽ വാവച്ചിണ്ട്, അന്നാലും ഞാൻ കപ്പിലോട്ട് വെച്ചിട്ട് പെട്ടെന്ന് കഴിക്കുകയാണ്. നമ്മുടെ മൗത്തിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവലോട്ട് കഴിച്ചു, ഭയങ്കര വെറുതാണ്. കഴിച്ചു വെക്കുന്നുണ്ട്. കിടുക്കാച്ചി ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. പാനിപ്പൂരി ലവേഴ്സിനാണെങ്കിൽ ഇഷ്ടപ്പെടും, പാനിപ്പൂരി ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ പറയണ്ട. പക്ഷേ പാനിപ്പൂരി ലവേഴ്സാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഈ സ്വീറ്റിൻ്റെ, സ്വീറ്റ് ജ്യൂസിൻ്റെ ആ ജ്യൂസ് കുടിച്ചായിരുന്നു, ഇതും അടിപൊളിയായിരുന്നു. കല്ലൂസ് അവിടെ നിന്ന് കുടിക്കുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് കുടിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഡിയേഴ്സ്. ഇങ്ങനെ നമ്മൾ മെയിൻലി ഫുഡും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം, അതാണ്.
നമ്മുടെ ബീച്ചിൻ്റെ ഉള്ളിലെത്തണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ നടന്നിട്ട് വേണം നമ്മുടെ ഈ മറീന ബീച്ചിലോട്ട് നമ്മൾ കിടക്കേണ്ടത് ഉള്ളിലോട്ട്. സോ അപ്പം നമുക്ക് പിള്ളേരെ അങ്ങനെ ഈ ഹോർസിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഹോർസിൽ കൊണ്ടുപോവുകയാണ് കേട്ടോ. പിള്ളേരുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഹോർസിലൊക്കെ പോണത്. അവർക്ക് വല്ലാതെ ഇഷ്ടമായിട്ടോ, നമുക്ക് ഭയങ്കര സന്തോഷമായി. അവരിത്രയും സന്തോഷമായിട്ട് കണ്ടപ്പോൾ ഹോർസ് റൈഡിങ്ങും കാര്യങ്ങളും കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരോ വിട്ടോളി, നമ്മുടെ ചെന്നൈയിലോട്ട് വിട്ടോളി. നടക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ഉഷാറുണ്ടായിരുന്നു, നടന്ന് നല്ല ക്ഷീണിച്ചു ഡിയോസ്, നല്ല ക്ഷീണിച്ചു. പക്ഷെ ആ ഒരു നമ്മുടെ ബീച്ചിൻ്റെ അടുത്ത് അടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷമുണ്ടായിരുന്നു. എനിക്ക് ബീച്ച് ലവറാണ്, ബീച്ച്, വെള്ളം, അതിൽ കളിക്കാനും സ്വിമ്മ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട് കേട്ടോ. കുറേ ഇഷ്ടംപോലെ ആൾക്കാർ അവരുടെ ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഐസ്ക്രീം ഉണ്ട്, ഈ മീൻ വറുത്തതുണ്ട്, കുറേ സംഭവങ്ങൾ വിഭവങ്ങളുണ്ട് കേട്ടോ.
അവരിങ്ങനെ എല്ലാ മീനും മസാല ഇട്ടിട്ടുണ്ടാവും. ഏത് മീൻ വേണം നമുക്ക് വറുത്തെടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല തോതിൽ മൊരിച്ച് വറുത്ത് തരും. കലിയിലൊന്ന് വെള്ളത്തിലൊക്കെ വീണ് അവൻ്റെ ഷർട്ടിലൊക്കെ ചെളി ഐഡിയാസ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ എക്സ്പ്ലോർ ചെയ്തത് ഈ മസാല പൂരി, അല്ല മസാല പൂരി അല്ല, സമോസ പൂരിൻ്റെ ആ ഒരു ചാട്ടാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ച് നമുക്ക് മതിയാവാനിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വാങ്ങുന്നുണ്ട് കേട്ടോ. പഫ് റൈസിൻ്റെ ചാട്ടാണ് അടുത്തത് വാങ്ങിയത്. അവർ ഈ സ്വീറ്റും പുളിയുടെയും ഒക്കെ അവർ ഇത് ലിക്വിഡൊക്കെ വെച്ചൊരു നല്ല ടേസ്റ്റാണ്. അടുത്തത് പിന്നെ കല്ലു പറഞ്ഞു നമുക്കൊരു റൈഡിൽ കയറണം പറഞ്ഞു. അപ്പോൾ കല്ലുവിനെയും മോമോസിനെയും നമ്മൾ റൈഡിൽ കേട്ടുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ നാല് പേരും ഒരു റൈഡിൽ പോയതാണ് കേട്ടോ. ഞാനിപ്പറയും മറ്റേ സൈഡ് നിൽക്കും, അപ്പോൾ ഞങ്ങൾ മാത്രമേ ഈ റൈഡിലുണ്ടായിരുന്നുള്ളൂ. ഇതിങ്ങനെ കറങ്ങി കളിക്കും ഡിയാസ്, അടിപൊളിയാണ്, ഭയങ്കര സ്പീഡാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. Thank you.
അപ്പൊ ഇതാ തിരിച്ചു വന്നപ്പോ ഒരു ടോയിന്റെ ചെറിയ കട കണ്ടപ്പോ കലി പറഞ്ഞു ആ വീട് വേണമെന്ന്. അപ്പൊ അതൊരു രണ്ട് പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളെ ഇന്നത്തെ ദിവസം നല്ല സന്തോഷമായിരുന്നു ട്രഡിയസ്. പിന്നെ നൈറ്റായി, നമ്മളങ്ങനെ സ്പെൻഡ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നൈറ്റായി. നമ്മൾ രാവിലെ വന്നതാണല്ലോ. അപ്പൊ കല്ലുക്കൊന്നും മോമിക്കൊന്നും വാങ്ങി. പിന്നെ നമ്മൾ തിരിച്ചു പോകാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. ഭൂമി വന്നു തിരിച്ച് ഫ്രഷായി. പിന്നെ തിരിച്ച് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ചിക്കു എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ബ്രോസ്റ്റ് ചിക്കൻ നമ്മൾ വറുത്തിട്ട് ഒരു സെയിലാക്കുന്നതാണ് കേട്ടോ. എന്ത് തിരക്കാണെന്നറിയോ, ഭയങ്കര തിരക്കാണ്. എന്നിട്ട് നമ്മൾ കുറേ നേരം നിന്നതിന് ശേഷം നമുക്ക് കിട്ടി അടിപൊളി ബ്രോസ്റ്റ് ചിക്കനാണ്. ആൻഡ് അഫോർഡബിൾ പ്രൈസാണ്, ആകെപ്പാടെ 100 രൂപയ്ക്കാണ് നമുക്ക് അത്രയും കിട്ടിയത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുകയാണ് കേട്ടോ. നെക്സ്റ്റ് സ്പോട്ട് നമുക്ക് നൈറ്റ് ഫുഡ് കഴിക്കണം, പിന്നെ എന്താണ് കിടന്നുറങ്ങണം. സോ അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് കഴിക്കാനാണ് പോകുന്നത്. മോമുക്ക് കൊടുക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. ബീഫും ചിക്കൻ ഫ്രൈഡ് റൈസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുകയാണ് കേട്ടോ. നല്ല ക്ഷീണമുണ്ട്, ഇന്ന് വെളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഓനിടക്ക് തുപ്പുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അത്രയുള്ളൂ ഡിയേഴ്സ്. അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ ബൈ.